വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി ടി എഫ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ISL അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കധികം വൈകിക്കേണ്ട വീഡിയോക്ക് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഡ്കോ ട്രവേറോ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് ആയ ലാഡ്കോ ട്രവേറോ ജെയ്റോ റോഡ്രിഗസിന് പകരം വന്ന താരമാണ് ലാഡ്കോ ട്രവേറോ എന്നീ പറയുന്ന ഈ മസഡോണിയൻ സെന്റർ ബാക്ക്. ഈ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വലിയ പ്രകടനമല്ലാതെ കാഴ്ചവെച്ചത്, പക്ഷേ എന്നാൽ കൂടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ ഈ താരം നേടിയിട്ടുണ്ട്. ഹൈദരാബാദ് FC 5-1 വിജയം നേടിയപ്പോൾ രണ്ടാമത്തെ ഗോൾ നേടിയത് ഈ താരമാണ് ലാഡ്കോ ട്രവേറോ. ഈ താരം നല്ലതല്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല താരം, നല്ലൊരു സെന്റർ ബാക്ക് തന്നെയാണ്. ഈ താരത്തെ റാഞ്ചാനായി ഇപ്പോൾ ബംഗളൂരു FC മുന്നിൽ വന്നിരിക്കുകയാണ്. ഒരു റൂമർ വന്നിരിക്കുകയാണ്, ബംഗളൂരു FC ഇപ്പോൾ ലാഡ്കോ ട്രവേറോ സൈൻ ചെയ്യുന്നു എന്ന് ഒരു റൂമർ വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരത്തെ റാഞ്ചാനായി ഇപ്പോൾ ബംഗളൂരു തയ്യാറായി ഇരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാമത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ ഛേത്രി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് കുറച്ച് റൂമറൊക്കെ വരുന്നിരുന്നു. പക്ഷേ ഈ ന്യൂസ് പക്കാ ഫേക്കാണ് ഫ്രണ്ട്സ്, പക്കാ ഫേക്ക് എന്ന് വെച്ചാൽ പക്കാ ഫേക്ക്. ഇത് നല്ലൊരു ഫേക്ക് ന്യൂസ് തന്നെയാണ്. അഥവാ സുനിൽ ഛേത്രി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിൽ തന്നെ നല്ല നേട്ടമായിരിക്കും. എന്നാൽ കൂടെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് സുനിൽ ഛേത്രി ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്തിയെന്നാണ്. എന്നാൽ ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്. ഫ്രണ്ട്സ്, മൂന്നാമത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർമാൻഡോ മെന്തീസ് സോസ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അർമാൻഡോ മെന്തീസ് സോസ ഹൈദരാബാദ് FC പോകുന്നു എന്ന് കുറച്ച് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കൂടി അത് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. ഒഫീഷ്യലായി ഒരു റിപ്പോർട്ട് വന്നില്ലെങ്കിൽ പോലും അത് ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട് ന്യൂസ്. ഫ്രണ്ട്സ്, നാലാമത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭം സാരംഗി, ഒഡീഷ FC താരമായ ശുഭം സാരംഗി ഇതാ 3 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി. ഒഡീഷ FC 3 വർഷത്തേക്ക് കൂടി കരാർ നീട്ടിയിരിക്കുകയാണ് ശുഭം സാരംഗി. ISL വന്നത് ഡൽഹി ഡൈനാമോസിലൂടെയാണ്. ഈ താരം ഡൽഹി ഡൈനാമോസിൽ നിന്ന് ഒഡീഷ FC അങ്ങനെയാണ് വന്നത്. ഡൽഹി ഡൈനാമോസ് ആണ് ഒഡീഷ FC ആയി മാറിയത്. ഈ താരം വീണ്ടും കരാർ നീട്ടിയിരിക്കുകയാണ് ഒഡീഷ FC വേണ്ടി. ഫ്രണ്ട്സ്, അപ്പോൾ അഞ്ചാമത്തെ ന്യൂസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്. അഞ്ചാമത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയ് കൃഷ്ണ ATK വിടുന്നു. റോയ് കൃഷ്ണ ഇന്ത്യ വിടുന്നു എന്ന് കുറച്ച് ന്യൂസൊക്കെ വരുന്നുണ്ട്. എന്നാൽ റോയ് കൃഷ്ണക്ക് ഇപ്പോൾ പുറത്തുള്ള ക്ലബുകളിൽ നിന്ന് നല്ല വില കൂടിയ ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൊറോണ വൈറസിൻ്റെ സമയമൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം റോയ് കൃഷ്ണ തന്നെ പറയുന്നതായിരിക്കും ATKL തുടരുമോ അതോ പുറത്തുള്ള ക്ലബിലേക്ക് പോകുമോ എന്ന് റോയ് കൃഷ്ണൻ തന്നെ പറയുകയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ നിൽക്കുക. ഈ ചാനലിൽ ഫേക്ക് ന്യൂസ് ഇടാറില്ല, സത്യസന്ധമായ ന്യൂസ് മാത്രമേ ഇടാവുള്ളൂ. അതേപോലെ ന്യൂസ് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ നിൽക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അതിൻ്റെ പേരുകയാണ്. ബൈ.